ഹലോ ഓൾ, വെൽക്കം ടു സൈലം. ഇറ്റ്സ് മീ ആദർശ്. എല്ലാവരും SSLC പരീക്ഷാ റിസൾട്ട് ഒക്കെ വന്ന് സന്തോഷമായിട്ട് ഇരിക്കുകയാണെന്ന് വിചാരിക്കുന്നു. എല്ലാ വിദ്യാർത്ഥികൾക്കും സൈലത്തിന്റെ അഭിനന്ദനങ്ങൾ. SSLC പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ എല്ലാവർക്കും സൈലത്തിന്റെ അഭിനന്ദനങ്ങൾ. നമുക്ക് ഇന്ന് നോക്കാനുള്ളത് എങ്ങനെ ഈ SSLC ഗ്രേഡ് ഉപയോഗിച്ചുകൊണ്ട് പെർസെൻറ്റേജ് കാണാം എന്നതാണ്. നിങ്ങൾക്ക് ഇവിടെ കാണാം, SSLC ഓരോ ഗ്രേഡിനും ഓരോ ഗ്രേഡ് വാല്യൂസ് ഉണ്ട്. A+ എന്ന് പറഞ്ഞാൽ അത് 9 ആണ്. A+ ഗ്രേഡ് വാല്യൂ എന്ന് പറയുന്നത് 9 ആണ്. A യുടേത് 8 ആണ്. B+ന്റേത് 7 ആണ്. B യുടേത് 6 ആണ്. C+ന്റേത് 5 ആണ്. C യുടേത് 4 ആണ്. D+ എന്ന് പറയുന്നത് 3 ആണ്. അങ്ങനെ ഓരോ ഗ്രേഡിനും ഓരോ ഗ്രേഡ് വാല്യൂസ് ഉണ്ട്. ആ ഗ്രേഡ് വാല്യൂസ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എന്ത് കാണാൻ സാധിക്കും? നമ്മുടെ പെർസെൻറ്റേജ് കാണാൻ സാധിക്കും. സോ നിങ്ങളോട് നാട്ടുകാരൊക്കെ വന്നിട്ട് എത്ര ഗ്രേഡ് ഉണ്ട് അല്ലെങ്കിൽ എന്താണ് നിങ്ങളുടെ മാർക്ക് എന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് ഏറ്റവും എളുപ്പത്തിൽ പറഞ്ഞു കൊടുക്കാൻ സാധിക്കുക നിങ്ങളുടെ പെർസെൻറ്റേജ് ആണ്. എനിക്ക് ഇത്ര ശതമാനമുണ്ട്, എനിക്ക് 76% മാർക്ക് ഉണ്ട്, അല്ലെങ്കിൽ എനിക്ക് 75% മാർക്ക് ഉണ്ട് എന്നൊക്കെ നിങ്ങൾക്ക് പറയാൻ സാധിക്കും. സോ എങ്ങനെ പെർസെൻറ്റേജ് കാണാം എന്ന് നമുക്ക് നോക്കാം. ഇപ്പൊ നിങ്ങൾക്ക് SSLC പരീക്ഷയിൽ കിട്ടിയ മാർക്ക് എന്ന് പറയുന്നത് അല്ലെങ്കിൽ നിങ്ങളുടെ ഗ്രേഡ് എന്ന് പറയുന്നത് 2 A+, 3 A, 4 B+, 2 B, സോറി 1 B, 10 വിഷയമല്ലേ ഉള്ളൂ, 1 B. ഇതാണ് നിങ്ങൾക്ക് SSLC പരീക്ഷയിൽ വന്ന ഗ്രേഡ് എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ എങ്ങനെ പെർസെൻറ്റേജ് കാണാം എന്ന് നമുക്ക് നോക്കാം. A+ ഗ്രേഡ് പോയിന്റ് അല്ലെങ്കിൽ ഗ്രേഡ് വാല്യൂ എന്ന് പറയുന്നത് 9 ആണ്. സോ A+ എന്ന് പറഞ്ഞാൽ 9 ആണ്, A എന്ന് പറഞ്ഞാൽ 8 ആണ്, B+ എന്ന് പറഞ്ഞാൽ 7 ആണ്, B എന്ന് പറഞ്ഞാൽ 6 ആണ്. ഓരോ ഗ്രേഡിനും അതിന്റെ ഗ്രേഡ് വാല്യൂ ഉണ്ട്. സോ നമുക്ക് പെർസെൻറ്റേജ് കാണാൻ നമ്മൾ എന്ത് ചെയ്യുക? 2 × 9 + 3 × 8 + 4 × 7 + 1 × 6 ചെയ്യുക, എന്നിട്ട് ആഡ് ചെയ്യുക. എന്ന് പറഞ്ഞാൽ 2 × 9 എന്ന് പറഞ്ഞാൽ 18 ആണ്, 3 × 8 24 ആണ്, 4 × 7 28 ആണ്, 1 × 6 6 ആണ്. ഇതെല്ലാം കൂടെ ഒന്ന് ആഡ് ചെയ്ത് നോക്ക്. 8 + 4 12, 12 + 8 20, 20 + 6 26, 2 + 2 = 1, 76 എന്ന് നമുക്ക് കിട്ടും. ആണല്ലോ, ഈ സമ്മ് നമുക്ക് 76 കിട്ടി. അങ്ങനെയാണെങ്കിൽ 76 ഉപയോഗിച്ചിട്ട് എങ്ങനെയാ പെർസെൻറ്റേജ് കാണാന്ന് പറഞ്ഞാൽ, നമുക്ക് ഒരു വിഷയത്തിന് മാക്സിമം വാങ്ങാൻ പറ്റുക A+ ആണല്ലോ. A+ എന്ന് പറഞ്ഞാൽ 9 ആണ്, A+ എന്ന് പറഞ്ഞാൽ 9 ആണ്. സോ ഒരു വിഷയത്തിന് നമുക്ക് മാക്സിമം വാങ്ങാൻ കഴിയുക 9 ഗ്രേഡ് വാല്യൂ ആണ്. സോ 10 വിഷയങ്ങളാണുള്ളത്, ടോട്ടൽ നമുക്ക് 90 മാക്സിമം വാങ്ങാം. 76 out of 90 × 100. സോ നമ്മൾ അത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുക 84.44% എന്നായിരിക്കും. ഇത് നിങ്ങൾ ഓരോ വിഷയത്തിനും മാക്സിമം മാർക്ക് മേടിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്ന പെർസെൻറ്റേജ് ആണ്. അതുകൊണ്ടാണ് അത് 84.44 എന്നൊക്കെ വന്നത്. എന്നാൽ നിങ്ങൾക്ക് എല്ലാ വിഷയത്തിനും ഇപ്പൊ ഫുൾ മാർക്ക് കിട്ടിക്കൊള്ളുന്നില്ലല്ലോ. ഇപ്പൊ A+ എന്ന് പറയുമ്പോൾ തന്നെ അത് നിങ്ങൾക്ക് 90 ആവാം, 100 ആവാം, അതുപോലെ A എന്ന് പറയുമ്പോൾ 80 ആവാം, 89 ആവാം. നമ്മളിത് 89 തന്നെ നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് എന്ന രീതിയിൽ എടുക്കുമ്പോഴാണ് ഈ 84.44% വരുന്നത്. അതുകൊണ്ട് ഒരു റിലാക്സേഷൻ എന്നുള്ള രീതിയിൽ നമ്മൾ ഒരു 5% ഇതിനെ കുറയ്ക്കുക. 5% എത്രയാണോ കിട്ടുന്നത് അതിൽ നിന്നൊരു 5 കുറയ്ക്കുക. കാരണം നമുക്കല്ലെങ്കിൽ അഹങ്കാരമായിരിക്കും, A+ കിട്ടി എന്ന് പറഞ്ഞാൽ നമുക്കത് ഫുൾ മാർക്കാം, A കിട്ടി എന്ന് പറഞ്ഞാൽ 89 കിട്ടി എന്നാണ് നമ്മൾ കരുതുന്നത്. കാരണം നമ്മുടെ A എന്ന് പറയുന്നത് ഒന്നുകിൽ 80 ആയിരിക്കും, 81 ആവാം, 82 ആവാം, 89 ആവാം. സോ നമ്മൾ എന്തായിട്ട് കാണാവൂ, നമുക്ക് കിട്ടുന്നത് ഒരു അതിന്റെ നടുവിലുള്ള ഒരു വാല്യൂ ആയിട്ടേ നമ്മൾ എടുക്കാവൂ. സോ അതിൽ നിന്ന് ഒരു 5% നമ്മൾ കുറയ്ക്കും. അങ്ങനെ കുറച്ച് കഴിഞ്ഞാൽ 79.44% നമ്മൾ ഈ കുട്ടിക്ക് കിട്ടിയിട്ടുള്ള പെർസെൻറ്റേജ്. 2 A+ 3 A 4 B+ 1 B കിട്ടിയ കുട്ടിയുടെ പെർസെൻറ്റേജ് നമ്മൾ ഇങ്ങനെയാണ് കാണുക. ഓരോ ഗ്രേഡിനും അതിൻ്റെതായിട്ടുള്ള ഗ്രേഡ് വാല്യൂസ് ഉണ്ട്. ആ ഗ്രേഡ് വാല്യൂസ് ഉപയോഗിച്ച് ഈ രീതിയിൽ നിങ്ങൾക്ക് പെർസെൻറ്റേജ് കാണാൻ സാധിക്കും. ഇപ്പോൾ ലാസ്റ്റ് ആയിട്ട് എനിക്ക് നിങ്ങളുടെ ഒറ്റ കാര്യമാണ് പറയാനുള്ളത്, നിങ്ങൾ SSLC പരീക്ഷ എഴുതാൻ പോകുന്ന സമയത്ത് നിങ്ങൾക്ക് വേണ്ടി മാരത്തോൺ ലൈവുകളുമായിട്ട് സൈലത്തിന്റെ അധ്യാപകർ നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു. ഇനി നിങ്ങൾ +2 എക്സാം എഴുതാൻ പോകുമ്പോഴും നിങ്ങളുടെ ഒപ്പം സൈലം ഉണ്ടാവും. സോ നിങ്ങൾ ചൂസ് ചെയ്യേണ്ടത് സൈലത്തെ ആയിരിക്കണം, നിങ്ങളുടെ ഓപ്ഷൻ സയൻസ് ആണെങ്കിൽ. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള, നിങ്ങളുടെ താല്പര്യമുള്ള ഫീൽഡിലേക്ക് നിങ്ങൾ പോവുക, സയൻസ് ആണ് നിങ്ങളുടെ ഓപ്ഷൻ എങ്കിൽ നിങ്ങൾക്കുള്ള ബെസ്റ്റ് ഓപ്ഷൻ സൈലമാണെന്ന് വീണ്ടും പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അത് അഭിമാനത്തോടെ ഞാൻ പറയുന്നു. സോ ബൈ ബൈ.